നമസ്കാരം തിയേറ്റർ റിലീസായി വന്ന ഒരു മലയാളം ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത് ഹേമന്ത് ജി നായർ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് സുരാജ് വെഞ്ഞാറമൂട്ട് ധ്യാൻ ശ്രീനിവാസൻ മനോജ് കെ ജയൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഹിഗിറ്റ സിനിമയുടെ പേരും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെ കുറച്ച് നാളുകൾക്ക് മുന്നേ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതുമാണ് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ചിത്രമാണ് ഹിഗ്ഗിറ്റ ഈട കൊത്ത് തുടങ്ങി ഈ അടുത്ത കാലത്തൊക്കെ ഇറങ്ങിയ ചിത്രങ്ങളിൽ സംസാരിച്ചിട്ടുള്ള കണ്ണൂർ രാഷ്ട്രീയമാണ് ഇവിടെയും സംവിധായകൻ സംസാരിക്കുന്നത് ഇടത് വലത് സംഘർഷങ്ങളും കൊലപാതകങ്ങളും അതിൻ്റെ തുടർച്ചകളും തന്നെയാണ് ഹിഗ്വിറ്റയും വിഷയമാക്കുന്നത് ആർ പി ഐ എമ്മിൻ്റെ നേതാവായ പന്നിന്നൂർ മുകുന്ദനാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം പാർട്ടിയിലെ അനുഷേധ്യ നേതാവ് വധഭീഷണിയടക്കം നിലനിൽക്കുന്നുമുണ്ട് ആ നാട്ടിലെ അവസാന വാക്ക് പന്നിന്നൂർ മുകുന്ദനാണ് എന്ന് തന്നെ പറയാം ഈ സാഹചര്യത്തിൽ അയ്യപ്പദാസ് എന്ന പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ പുതിയ ഗൺമാനായി നിയമിക്കപ്പെടുകയും അദ്ദേഹം ചാർജ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നിടത്താണ് ഹിഗിറ്റിയുടെ കഥ തുടങ്ങുന്നത് കണ്ണൂർ എങ്ങനെയാണോ മറ്റ് ദേശങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടത് ആ ഇമേജ് തന്നെയാണ് അയ്യപ്പദാസിന് മുന്നിലുള്ളത് അങ്ങനെ അദ്ദേഹം ചാർജ് ഏറ്റെടുക്കുന്നതും തുടർ സംഭവങ്ങളും ചിത്രം ചർച്ച ചെയ്യുന്നത് സിനിമയുടെ പ്രധാന പോസിറ്റീവായി തോന്നിയ കാര്യം ഈ പശ്ചാത്തലം ബേസിക് സ്റ്റോറി എന്നത് തന്നെയാണ് ഒരിടത്തെക്കുറിച്ചുള്ള മുൻ ധാരണകളും പിന്നീട് അയാൾ ആ നാട്ടിലെത്തി കണ്ടും അറിഞ്ഞും അനുഭവിച്ചറിയുന്നത് എന്നതിൽ നല്ല സ്കോപ്പ് ഉള്ളൊരു കഥ തന്നെയായിരുന്നു പക്ഷേ തിരക്കഥയും സംഭാഷണമൊക്കെ ആയി വികസിച്ച് സ്ക്രീനിലേക്ക് ആഴ്ചയായി മാറുമ്പോഴേക്കും ഇമ്പാക്റ്റ് ഇല്ലാതെ പോകുന്നു എന്ന അവസ്ഥ കൂടെയായിരുന്നു പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പല കാര്യങ്ങളും ചെയ്ത് അവസാനം ഉണ്ട് ആ ഒരു പത്ത് മിനിറ്റും മൊത്തത്തിൽ കൊള്ളാമായിരുന്നു സംഭവങ്ങളെ റിവീൽ ചെയ്യുന്ന ഒരു പോർഷൻ ആ സീൻ കൊണ്ട് മാത്രം സിനിമ മൊത്തത്തിൽ കൊള്ളാം എന്ന അഭിപ്രായമില്ല ആ ചടുലതയും തിരക്കഥയുടെ മികവും സിനിമയ്ക്ക് ഉടനീളം ആവശ്യമായിരുന്നു പകരം ഇവിടെ കണ്ടത് അനാവശ്യമായി ചേർത്ത് വെച്ചത് എന്ന് തോന്നിയ കുറേ സംഭവങ്ങൾ മാത്രമാണ് പ്രകടനത്തിൽ പന്നിന്നൂർ മുകുന്ദനായി എത്തുന്ന സുരാജ് വഞ്ഞാറമ്മൂട്ടിന്റെ ഒരു ഓക്കെ പ്രകടനമായിട്ടാണ് തോന്നിയത് പലപ്പോഴും അനാവശ്യമായ മസലപിടുത്തം പിന്നെ ഭാഷ അത്ര പെർഫെക്റ്റായി വന്നില്ല എന്നീ പ്രശ്നങ്ങൾ തോന്നി ബോറാക്കിയില്ല എന്ന് പറയാം സിനിമയുടെ ഏറ്റവും പ്രധാന പ്രശ്നമായി അനുഭവപ്പെട്ടത് ധ്യാൻ ശ്രീനിവാസന്റെ അയ്യപ്പദാസ് എന്ന കഥാപാത്രവും പ്രകടനവുമാണ് വലിയൊരു സാധ്യത ഉണ്ടായിരുന്ന കഥാപാത്രമാണ് കണ്ണൂർ നിന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയുള്ളൊരു കഥാപാത്രം അവിടെ അയാൾ നേരിടാൻ പോകുന്നത് എന്നതൊക്കെ വരുന്ന സമയത്ത് പക്ഷേ പലപ്പോഴും ആ കഥാപാത്രത്തിന് പേടി എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സമയം കളയുന്നു എന്നല്ലാതെ കോർ സബ്ജക്റ്റിൽ ഫോക്കസ് ഇല്ലാതെ പോയി രണ്ടാമത്തെ കാര്യം ധ്യാൻ ശ്രീനിവാസന്റെ പ്രകടനം ചുരുക്കി പറഞ്ഞ ഒരു സ്ഥലത്ത് പോലും കൊള്ളാമെന്ന് തോന്നിയില്ല അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മോശം പ്രകടനങ്ങളിൽ ഒന്നായി എനിക്ക് അനുഭവപ്പെട്ടതും ഈ ചിത്രത്തിലെ അയ്യപ്പദാസ് എന്ന കഥാപാത്രമാണ് കുറച്ച് സീനുകളെ ഉള്ളൂ എങ്കിലും ഈ ചിത്രത്തിൽ കൊള്ളാമെന്ന് തോന്നിയത് വിനീത് കുമാറിൻ്റെ പ്രകടനമാണ് കിട്ടിയ റോൾ നല്ല രസമായി തന്നെ ചെയ്തിട്ടുണ്ട് മനോജ് ഗെ ജയൻ ബിനു പപ്പു തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങൾ എത്തുന്നത് ഞാൻ കണ്ണൂരിൽ ജനിച്ച് വളർന്ന ഒരാളാണ് പഠനവും തുടർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം രണ്ടായിരത്തി ഒമ്പത് മുതൽ മറ്റിടങ്ങളിലാണ് താമസിക്കുന്നത് എറണാകുളം തിരുവനന്തപുരം പത്തനംതിട്ടയൊക്കെയായിട്ട് ഇവിടെ പറയാൻ കാരണം ഈ യാത്രകളിലൊക്കെ കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ മറ്റ് നാട്ടിലുള്ളവർക്കൊക്കെ ഉള്ളൊരു ഫീൽ എന്താണ് എന്നത് കുറേയൊക്കെ നേരിട്ട് തന്നെ അറിയാം അത്തരം കാര്യങ്ങളിൽ തന്നെയാണ് ഹേമഞ്ജി നായർ സിനിമയാക്കി അവതരിപ്പിച്ചതും അത് എത്രത്തോളം ശരിയാണ് എന്നത് ഒരു സിനിമയിൽ പരാമർശിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം എന്നോട് തിരിച്ചു ചോദിച്ചാൽ അത് സംവിധായകൻ്റെ സ്വാതന്ത്ര്യം തന്നെയാണ് എന്നത് തീർത്തുമങ്ങിയിരിക്കുന്നു പക്ഷേ സിനിമ കാണുന്ന സമയത്ത് കണ്ണൂർ എന്ന സ്ഥലം ജീവിക്കാൻ കൊള്ളില്ല എന്നതുപോലെയാണ് വരച്ചിരുന്നത് എതിർ പാർട്ടിക്കാരൻ്റെ വീട്ടിൽ കല്യാണം നടക്കാൻ പോകുമ്പോൾ ബോംബെറിയാൻ നിൽക്കുന്ന ഒരാൾ മുഴുവൻ സമയവും കത്തിയുമായിട്ട് വെട്ടാൻ നടക്കുന്ന ആളുകൾ എല്ലാ ദിവസവും ഹർത്താലാണെന്ന് പറയുന്ന നാട്ടുകാർ അങ്ങനെ ഈ ദേശം ഇങ്ങനെയൊക്കെയാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നു എന്നൊരു ഫീലാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് കോമഡിക്കായിട്ട് ഈ സിനിമയിൽ ഒരു കഥാപാത്രത്തെ തന്നെ കൊണ്ടുവരുന്നുണ്ട് ഇത് കേട്ടാൽ നമ്മൾ എങ്ങനെ ചിരിക്കും എന്ന ആശങ്ക ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ കോമഡി പറഞ്ഞ കഥാപാത്രം തന്നെ ചിരിക്കുമെന്നത് വേറൊരു വസ്തുത ബേസിക് കഥയും അവസാനത്തെ കുറച്ച് സമയവും കൊള്ളാമെന്ന് തോന്നിയ ചിത്രത്തിൽ പക്ഷേ കഥയിൽ ചേർത്ത് വെച്ച സംഭവങ്ങൾ വെറുതെ പോകുന്ന സംഭവങ്ങളും വലിച്ചു വലിച്ചുനീട്ടലും മാത്രമാണ് ഫീൽ ചെയ്തത് ധ്യാൻ ശ്രീനിവാസന്റെ പ്രകടനവും തീർത്തും മോശമായി അനുഭവപ്പെട്ടു ഓവറോൾ ആവറേജ് അല്ലെങ്കിൽ അതിലും താഴെ നിൽക്കുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് ഹിഗിറ്റ് അനുഭവപ്പെട്ടത് നിങ്ങളും ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ